ഹലോ എല്ലാവരും, ഈ ഞങ്ങളിത് എന്ത് ഈ ഹെൽമെറ്റൊക്കെ പിടിച്ച് നിൽക്കണമെന്ന് തോന്നുന്നില്ല. രണ്ടുപേരും അപ്പുറത്തി അപ്പുറത്തി ഹെൽമെറ്റൊക്കെ പിടിച്ച് ഞങ്ങളൊരു റേസിംഗ് നടത്താൻ വേണ്ടി പോവാണ്. ഇത് മറ്റെവിടെയല്ല, നമ്മുടെ തൃശ്ശൂരിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ ഇത് അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പേരാമംഗലത്ത് സ്പീഡ്വേ ഗോകാട്ടിൽ ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. എന്നിട്ട് ആ ഒരു എന്താ ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇൻട്രോ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് കരുതിയിട്ടാണ്. ഈ സമയം ഇപ്പോൾ വൈകുന്നേരമായി, ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ് ശരിക്കും ഇവിടെ. അപ്പോൾ എല്ലാ ഞങ്ങളെല്ലാവരും റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. വിജയത്തോടെ ഞങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങളുടെ റേസിംഗ് വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. കാർട്ടുകൾ തമ്മിൽ കൂട്ടിപ്പിക്കരുത്. പക്ഷേ നമ്മൾ ഹാർഡായിരിക്കും നമുക്ക്, അതായത് മെയിനായിട്ട് റൈറ്റ് ആക്സിലേറ്റർ ലെഫ്റ്റ് ബ്രേക്ക് അത് മറക്കരുത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ പരമാവധി ഗ്യാപ്പ് ഇട്ട് ഓടിക്കുക. നമുക്ക് ട്രാക്ക് വരുന്നത് ട്രാക്കിനെ വേണത് നമുക്ക് ലാസ്റ്റ് കർവ് ഒന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് 0 to 10 degree ഹൈ ഡിഫറൻസിൻ്റെ ലെവൽ വരേണ്ടി. അപ്പോൾ അത് മെയിൻ്റെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ പിറ്റ് എന്ന് പറയും, ജസ്റ്റ് പിറ്റ്. അതിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ജസ്റ്റ് നമുക്ക് കാർട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ റെഡ് കൊടുക്കാൻ കാരണം, അതായത് സ്റ്റാർട്ടിങ് സ്ലോ ആയിട്ട് എടുക്കുക, ലാസ്റ്റ് ലാപ്പ് കഴിഞ്ഞ് പിറ്റിലേക്ക് കയറുമ്പോൾ സ്ലോ ആയിട്ട് എടുക്കുക. അതുപോലെ നമ്മൾ ട്രാക്കിൽ മെയിനായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എല്ലാ ടേണിങ്ങിലും ബ്രേക്ക് ചെയ്തിട്ട് ഇരിക്കുക. അത് മറക്കരുത്. ബ്രേക്ക് ചെയ്ത് കണ്ടിരിക്കാം, കാരണം സ്റ്റിയറിങ് ഹാർഡായിരിക്കും. അപ്പൊ അത് മെയിനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മെയിനായിട്ട് ഇപ്പോ ആദ്യമായിട്ട് ഓടിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ട്രാക്കിന്റെ സെന്റർ പിടിച്ച് ഓടിക്കുക. ഇതുവരെ കാർട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെന്റർ പിടിച്ചിട്ട് ഓടിക്കുക. അപ്പൊ ജസ്റ്റ് അതൊന്ന് മെയിൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പരമാവധി കാർട്ടിനെ പറ്റി പറയാം, നമുക്ക് 270cc ആണ് കാർട്ട് വരുന്നത്. ജസ്റ്റ് 270cc നോക്കുമ്പോ അതിന്റെ പവർ ഉണ്ടായിരിക്കും. അപ്പൊ അത് മെയിൻ ശ്രദ്ധിക്കണം. അതുപോലെ കാറിന്റെ സ്റ്റിയറിംഗ് ഹാർഡായിരിക്കും, റൈറ്റ് ആക്സിലേറ്റർ ലെഫ്റ്റ് ബ്രേക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യരുത്. രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ക്ലച്ച് വേണം. അപ്പൊ അത് കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് ചെയ്യരുത്. അതുപോലെ ഈ ഒരു ബാക്ക് സൈഡ് നമുക്ക് എക്സോസ്റ്റ് ആണ് വരുന്നത്, അത് മറക്കരുത്. എണീക്കണ സമയത്ത് കൈ ബാക്കിലേക്കായിരിക്കും പോവുക, സീറ്റ് പിടിച്ച് എണീക്കുന്നു. അപ്പൊ ജസ്റ്റ് അത് മറക്കരുത്. അതുപോലെ കാർട്ടിൽ നമ്മൾ കയറുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാർട്ടൊക്കെ നോർമലിപ്പോൾ കെടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ഇടത്തെ കാല് ഷെയ്സിൽ ചവിട്ടിയിട്ട് സ്റ്റീറിംഗ് പിടിച്ചിട്ടിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ ഈ ഇടത്തെ കാല് ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ഇരിക്കാൻ നോക്കരുത്. അപ്പോൾ ഈ കാല് കിട്ടില്ല ഇടത്തെ കാല്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ വലത്തെ കാല് ചെയ്സിൽ തന്നെ ചവിട്ടുക. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഗ്യാപ്പിൽ ചവിട്ടിരുന്നു. അപ്പം എന്ത് ശ്രദ്ധിക്കുക, പരമാവധി ഗ്യാപ്പ് ഇട്ടിട്ട് ഓടിക്കുക. പിന്നെ നമുക്ക് ലൈറ്റ്സ് വരുന്നത്, ലൈറ്റ്സിൽ F1 മോഡൽ തന്നെ. അതിന് F1 മോഡലിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ലൈറ്റ് റെഡ് കത്തും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫിഫ്ത്ത് ഓഫായതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇവൻ്റ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ജസ്റ്റ് അങ്ങനെയാണ്. അതുപോലെ നമുക്ക് റെഡ്, ഈ റെഡ് ലൈറ്റ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ, അതായത് ഇപ്പോൾ വലിയ ഇൻസിഡൻറ്റ് ഉണ്ടാവില്ലേ, ജസ്റ്റ് ഇടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ജസ്റ്റ് നമ്മൾ പിറ്റിലേക്ക് തന്നെ കയറണം. ജസ്റ്റ് എല്ലാമാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ട്രാക്കിൽ ഓടിക്കുക, ജസ്റ്റ് സ്ലോ ആയിട്ട് ഓടിക്കുക. ഗ്രീൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിയർ ആണ്, കുഴപ്പമില്ല, ഓടിക്കുക. സിഗ്നൽ നമ്മൾ എല്ലാ സൈഡിലും ഉണ്ടാവും, എല്ലാ കർവും ഇല്ലേ, അതായത് ഈ ഒരു കർവിന്റെ സൈഡിലായിട്ട് ഉണ്ടാവും, നമുക്ക് ഓരോ പോയിന്റിലുണ്ടാവും. അപ്പൊ അത് മെയിൻ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യും. അപ്പൊ അതാണ് മെയിൻ പറയാനുള്ളത്. പിന്നെ ജബൽപൂർ ട്രാക്ക് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളിപ്പോ ഈ ഒരു കാർക്ക് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ ലെവലാണ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രാക്കിന്റെ പേന്ത വെച്ചാല് ഈ എല്ലാ ടേണിങ്ങിലും നമ്മൾ 12-13 meter വീതിയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ടേണിങ്ങില് ജസ്റ്റ് നമുക്ക് ഈ സ്ട്രെയിറ്റ് ഇല്ലേ ലാസ്റ്റത്തെ, അത് നമുക്ക് 8 meter വീതിയാണ് വരുന്നത് ഡിഫറൻസ്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ജസ്റ്റ് എൻജോയ് ചെയ്യാറായിട്ട് ഗ്യാസ് ഒക്കെ ഓടിക്കുക, വണ്ടി സസ്പെൻഷൻ ഇല്ലാത്ത കാരണം ജസ്റ്റ് ഇടിക്കുമ്പോൾ
ഇതാണ് നമ്മുടെ ലാപ്പ്. 8 ലാപ്പിന് 400 രൂപ, 10 ലാപ്പിന് 450, 20 ലാപ്പിന് 850 രൂപ. നമ്മൾ ഏത് ലാപ്പാണ് എടുക്കാൻ പോണേ? ഇതിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാല് ടൈമിംഗ് ആണ്. നിങ്ങൾ ഓടിക്കില്ലേ, നന്നായിട്ട് ആരും ഓടിക്കണേ അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഏറ്റവും കുറവ് ടൈമിലാണ് ഫോണില്, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആണ് അല്ലേ? 8 ലാപ്പിന് ടൈം അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ 8 ലാപ്പിന് 450, 10 ലാപ്പിന് 500, 15 ലാപ്പിന് 750, 20 ലാപ്പിന് 900, 100 ലാപ്പിന് 3900 ആണ് വരുന്നത്. ഇത് എടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്ന് പറയോ? നമുക്ക് ഒരു ലാപ്പ് എത്ര ടൈം ഓടിക്കുന്ന റേസ് ഒക്കെ ആണെങ്കിലും ടൈം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. മത്സരത്തിനൊക്കെ ഇതാണ് എടുക്കുക. അപ്പൊ ഞങ്ങള് ഓടിച്ചു തരാം. വണ്ടി ഓടിച്ചു ഹെൽമെറ്റ് വെക്കുക, സേഫ്റ്റി ഹെൽമെറ്റ്. തുടക്കത്തിലായത് കാരണം പതുക്കെ പതുക്കെ അവൻ എടുത്തു കയറുന്നുണ്ട്. എന്നാലും അവൻ ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു.
കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ലാപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളേ. അപ്പോൾ ഇപ്പോൾ കുറഞ്ഞേക്കാളും കുറച്ചും കൂടെ ഒന്ന് സ്പീഡായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതെ, ഇപ്പോൾ രാഘവേഷേട്ടനാണ് ഫ്രണ്ടിൽ വരുന്നത്. എൻ്റെ ബാക്കിൽ ഇതേ നാനൂറ്റം വരുന്നുണ്ട്. തുടക്കത്തിൽ അവനൊന്നും പതുക്കെ പതുക്കെയായിരുന്നു. അതെ, ഇപ്പോൾ അത്യാവശ്യം ഏകദേശം എന്നാലും പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. രാഘേഷയുടെ റേസിങ്ങിന് പോണവരാണ് പോകുന്നത്. ഇതേ നമ്മുടെ നാനൂറ്റം വരുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച ദിവസം ആയത് കാരണം തിരക്കുകളൊന്നും ഇല്ല. അതറ നമ്മൾ നല്ല സുഖത്തിൽ അവനെ ഇടിക്കുന്നുണ്ട്. തുടക്കത്തിലായത് കാരണം അവർ രണ്ടുപേരാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ബാക്കിൽ കൂടെ ഇതേ പോണു ഇല്ല പോണത്. ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കുറവാണ്. ആളിപ്പോ നല്ല റേസിംഗ് മോഡലായി, നല്ല ഇതില് നല്ല സ്പീഡിൽ പോണുണ്ട്. അവര് വരുന്നുണ്ട്. ഇതുകുട്ടി പോണ്ടാ? ഇതുകുട്ടി ഇതേ ഇത്ര നേരം ഉറങ്ങായിരുന്നു. കറക്റ്റ് സമയം ഇപ്പൊ അവള് എണീറ്റിട്ടുണ്ട്. പിള്ളേരെ ഇരുത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അത് കാരണം അതായത് വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് സുഖമാണ്, അതായത് സുഖമായിട്ടുണ്ട് എടുക്കാൻ. ആദ്യം ക്ലാഷ് വരാണ്ട് എടുക്കുക. നമ്മൾ ഒന്ന് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാണ്ട് ഇതായി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വിട്ട് എടുക്കണം എന്നാണ് അവർ പറഞ്ഞേക്കണത്. അപ്പം ഇനി ഞങ്ങൾ കയറുക കാണാട്ടോ. നമ്മുടെ ഹരി റൈഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹരി എക്സ്പീരിയൻസ്? ഗെയിം കളിക്കണ പോലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. എവിടുന്നെങ്കിലും ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഇഷ്ട ഇനി പോണന്നുണ്ടാ? റോഡിലൂടെ പോണാ. പിന്നെ ഓടിക്കായിരുന്നു.
വിജയകരമായിട്ട് ഞാനെൻ്റെ റൈഡിങ് നടത്തി കഴിഞ്ഞിരിക്കുന്നു റേസിങ് ഞാനും ജയിച്ചായിരുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ വിജയിച്ചതായിട്ട് അടിപൊളിയായിരുന്നു അതായത് എല്ലാവരും വരണം പേടിച്ചിരിക്കേണ്ട ഫസ്റ്റത്തെ റൗണ്ട് എല്ലാവരും ടെസ്റ്റ് അയക്കണം കേട്ടോ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരാണെ കാരണം പഠിക്കണമല്ലോ ഇതിൻ്റെ സ്റ്റിയറിങ്ങും എങ്ങനെയൊക്കെയാണ് ഓരോ വളവ് എത്തുമ്പോൾ വെള്ളി വരുന്നുണ്ട് വളവ് എത്തുമ്പോഴാണ് പ്രശ്നം അപ്പോൾ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവായി പോകുന്നുണ്ട് അപ്പോൾ വളവൊക്കെ വരുമ്പോൾ ബ്രേക്കൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് തിരിക്കുക പിന്നെ ഫോർ വീലർ പഠിക്കുന്നവർക്കൊക്കെ വന്നതിന് നല്ലതാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഹെൽമെറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് എന്താ വലിയൊരു റേസിങ് കഴിഞ്ഞിട്ട് വന്നെത്തിയ പോലെ എൻ്റെ എൻ്റെ യാത്ര അടിപൊളിയായിരുന്നു വർത്തമാനം പറയുമ്പോൾ ശരിക്കും ഫുള്ള് കോൺസെൻട്രേഷൻ തെറ്റുക അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ട അവിടെ ആക്സിലേറ്റർ ചവിട്ടും അങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ധൈര്യം വന്നു കേട്ടാ വേഗം കാർ ഓടിക്കാൻ പഠിക്കണം എന്നൊരു ആ വേഗം ലൈസൻസ് എടുക്കണം അങ്ങനൊരു ഇത് വന്നു പിന്നെ ഇങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് ഒരുപാട് ആസ്വദിച്ച് അപ്പം മനസ്സിലൊക്കെ എന്താ ഒരു ഒരു ഭാരമൊന്നും ഇല്ലാത്ത പോലെ ഇത് ചെയ്ത് ആദ്യം ശരിക്കും ഭയങ്കര പെട്ട പോലെയായിരുന്നു ഓടിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഇതായിരുന്നു വണ്ടി എപ്പോഴും ഓഫാവുക പിന്നെ ഏതാ ചവിട്ടണ്ടേ എന്നൊക്കെ ഒരു
പിടുത്തണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഇത്രയും കൂടി സ്പീഡിൽ പോണം എന്ന് തോന്നി. പക്ഷെ വളവെത്തുമ്പോ ഒരു പേടി. അപ്പൊ അങ്ങനെ ആസ്വദിച്ച് പോയി വന്നു. അപ്പൊ നമ്മള് എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും, തൃശ്ശൂരാണ് എല്ലാവർക്കും വന്നിട്ട് ഒരു 10 വയസ്സായ കുട്ടിക്ക് കാലെത്തുന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കുക, എല്ലാവരും വരിക. നമ്മുടെ അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ്. അപ്പോൾ എല്ലാവരും പോരെ. ചെയ്യാൻ തോന്നാണ് ഞങ്ങക്ക്. അമ്മി ഇങ്ങനെയാണ് പോണ്ടത് അല്ലേ? നമ്മളെല്ലാം മുറി എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു ആ ചേട്ടൻ, കാരണം ടൈം എടുത്തിട്ടാണ് പോണത്. അപ്പോൾ നല്ല സ്പീഡിൽ റേസിങ്ങിന് പോവാനുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് പോണേന്ന് തോന്നുന്നു. പക്ഷെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവണുണ്ട്. അമ്പോ ഈശ്വര, ശരിക്കും കാണുമ്പോഴേ ഞങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഞാൻ ഓടിക്കാൻ അറിയാത്ത ആളെ പോലെയാണ് ഓടിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നണേ. പക്ഷെ എക്സ്പീരിയൻസ് ആയി എന്നുള്ളത് ചേട്ടനെല്ലാം അറിയുള്ളൂ അല്ലേ? ഏ ഇത്ര സ്പീഡിൽ പോകുമ്പോഴേ അതിന്ന് തെറിച്ച് വീഴോ ചേട്ടാ? തെറിച്ച് വീഴോ ഇതിന്? ഒരുപാട് സ്പീഡിൽ പോകുമ്പോ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ആ ടയറൊക്കെ തട്ടി തെറിപ്പിച്ച് അങ്ങനെ പോവാറുണ്ട് ആരെങ്കിലും? ഇവിടെ നമുക്ക് രാവിലെ 10 തൊട്ടിട്ട് രാത്രി 9 മണി 9 വരെ. എല്ലാവരും ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു തുടങ്ങി. ശരിക്കും തിരക്കുള്ള സമയം എപ്പോഴാണ്? നല്ല തിരക്കുണ്ടാവും. തിരക്കുണ്ടാവും. അപ്പൊ തിരക്കൊന്നുമില്ലാണ്ട് നമുക്ക് ഒരു ധൈര്യത്തിൽ വരണമെങ്കിൽ അല്ലാത്ത ദിവസം, ശനി ഞായർ അല്ലാത്ത ദിവസം വരും. ശനി ഞായറോ ഞങ്ങൾ ഓടിച്ചാ.
എല്ലാവരും വരിക, എല്ലാവർക്കും പറ്റും. 10 വയസ്സായ കുട്ടിക്ക് മുതലേ നമ്മുടെ ഈ റേസിങ്ങിൽ കയറാനായിട്ട് പറ്റും. ഇത് ശരിക്കൊരു ഹരാണ് അല്ലേ. നമുക്ക് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹരമായിട്ട് തോന്നി, നിർത്താനൊന്നും തോന്നിയില്ല. അതായത് ഇതിലിരിക്കുമ്പോൾ 10 വയസ്സിന് മുകളിൽ ഇരിക്കുമ്പോൾ ഇവിടെ ആക്സിലേറ്ററും ബ്രേക്കിനകത്തും കാലിലേക്ക് എത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരൊരു സീറ്റ് കൊടുക്കണം. എന്നാലും അത്രയെങ്കിലും ഒരു ലെങ്ത് വേണമെന്നേ ഉള്ളൂ. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ റേസിങ്ങിനല്ലെങ്കിലും എല്ലാവരും ഇത്ര തൊട്ടടുത്ത ഇത് കാരണം തന്നെ എല്ലാവരും ഇങ്ങോട്ട് വരണം. നമ്മുടെ കേരളത്തിൽ ഇത് 2-ാമത്തെയാണ്. കൊച്ചിയിലുണ്ട്, അവിടെ ഇൻഡോർ ആണ്. അത് കാരണം തന്നെ ഇത് ഔട്ട്ഡോർ ആയതാണ്. കുറച്ചും കുറച്ചും സ്പേസ് ഉണ്ട്, ഒരു 800 മീറ്റർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്ത് നമുക്ക് റേസിംഗ് നടത്താം. റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ട് നിങ്ങൾക്ക് കാണുക മനസ്സിലാവും. ഞങ്ങൾ തുടക്കത്തിലൊക്കെ ആയതാണ് പതുക്കെ മുക്കുകൂളിയൊക്കെയാണ് പോയത്. അപ്പോൾ എല്ലാവരും എന്തായാലും ലേഡീസ് ആയിക്കോട്ടെ കുട്ടികളായിട്ടെ ആണുങ്ങളെ പിന്നെ പറയണ്ട, അവർ കാറൊക്കെ യൂസ് ചെയ്ത് ഇപ്പോഴത്തെ ലേഡീസും കാർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ പിള്ളേർക്കും നമ്മൾ വീഡിയോ ഗെയിമൊക്കെ കളിച്ച് ഫോണിൽ നിൽക്കാണ്ട് ഇങ്ങോട്ടൊന്ന് വരിക. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. പെർ ഹെഡിന് 400 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലത്ത് 9 മണി തൊട്ട് വൈകുന്നേരം ഒരു കാലത്ത് 10 മണി തൊട്ടിട്ട് വൈകുന്നേരം ഒരു 9:30 വരെ ഉണ്ട്. ഇത്ര അടുത്തല്ല. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണ്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരികയാണ്. അതായത് ലീവുള്ള ദിവസങ്ങളിലാകുമ്പോൾ ഇവിടെ തിരക്കായിരിക്കും കൂടുതൽ. ഞങ്ങൾ ഇന്ന് മൺഡേ ആയതാണ് സുഖമായി, കാരണം വലിയ തിരക്കുകളൊന്നും ഇല്ല. അത് കാരണം തന്നെ പതുക്കെയൊക്കെ ആയിട്ട് ആണെങ്കിലും എടുക്കാൻ പറ്റി. അപ്പോൾ ഫാമിലി ആയിട്ട് എന്തായാലും വരണം, എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ റേസിംഗ് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് എല്ലാവരിലേക്കും അത് എത്തിക്കണം. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ വന്ന് റേസിംഗ് ചെയ്യൂ. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. ശരാ, അങ്ങനെ നമ്മൾ റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു സന്തോഷം, അതൊക്കെയാണ്. ശരിക്കും ഇത് ഓടിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ഹരമായിരുന്നു. ആദ്യം ശരിക്കും ഒരു പേടിയും ഒരു തപ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടല്ലേ വണ്ടി എടുക്കണേ, അതിൻ്റെ ഒരു തപ്പലൊക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ബ്രേക്ക് ഏതാ, ആക്സിലേറ്റർ ഏതാ എന്നൊക്കെ മൈൻഡിൽ നിന്ന് പോവാണ്. സംസാരിക്കാണ്ട് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. രേഷു ഫ്രണ്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇടിക്കും ഇടിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ രേഷു വേഗം പോ വേഗം പോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഓടിച്ചോടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി, നമുക്കൊരു ഹരമായി. നല്ല സ്പീഡിൽ ഓടിക്കണം എന്നൊക്കെ തോന്നി നമ്മുടെ ഉള്ളിൽ. പക്ഷേ അത്ര എക്സ്പീരിയൻസ് ആവാത്ത കാരണം പതുക്കെ തന്നെയാണ് ഓടിച്ചത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇങ്ങോട്ട്, നല്ല സ്പീഡിൽ നല്ല ഹരത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വീട്ടിൽ വീഡിയോ ഗെയിമൊക്കെ കളിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയാതെ നമ്മുടെ സ്പീഡ് വേ ഗോകാർട്ടിലേക്ക് വരിക, എന്നിട്ട് വണ്ടി എടുക്കുക, റേസ് ചെയ്യുക, അങ്ങോട്ട് പോവുക. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മനസ്സൊക്കെ ശരിക്കും ഒന്നിങ്ങനെ വികസിക്കാൻ പറ്റുന്ന അത്ര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇതുപോലെ അഡ്വഞ്ചറേറ്റ് ആയിട്ടുള്ളത് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.